റബ്ബർ കൃഷിക്കും കർഷകർക്കും പ്രോത്സാഹനവും സംരക്ഷണവും നൽകാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ എല്ലാ അർത്ഥത്തിലും റബ്ബർ കർഷകരെ ദ്രോഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. റബ്ബറിന്റെ വിലയിൽ സ്ഥിരത ഉറപ്പുവരുത്തുവാനോ അടിസ്ഥാന വില നൽകുന്നതിനോ പോലും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലം കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട റബ്ബർ ബോർഡ് കേരളത്തോട് അവഗണനയാണ് പുലർത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാർഷിക രംഗമാണ് റബ്ബർ കൃഷി. പക്ഷേ കേരളത്തിലെ റബ്ബർ കൃഷിയോട് ശത്രുതാപരമായ സമീപനമാണ് ഇന്ത്യ ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി ആവശ്യമായ സഹായമില്ല എന്ന് മാത്രമല്ല ദ്രോഹത്തിന് ഒട്ടും ഉറവില്ല എന്നതാണ് അവസ്ഥ. വലിയ തോതിൽ ദ്രോഹ നടപടികൾ നമ്മൾ റബ്ബറിന്റെ താങ്ങുവില കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന് അഭിപ്രായമുള്ളവരാണ്. സംസ്ഥാന സർക്കാരിന് ആകാവുന്നത് എല്ലാ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. അവര് കേരളത്തിലെ റബ്ബർ മേഖലയ്ക്ക് എതിരായ നടപടി സ്വീകരിക്കണം. റബ്ബർ ബോർഡ് റബ്ബർ കൃഷി പ്രോത്സാഹനത്തിന് രാജ്യത്താകെ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിലും കേരളത്തോട് പ്രത്യേകമായ അപഗണനയാണ് തുടർന്നു വരുന്നത്. റബ്ബർ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ LF സർക്കാർ വിഭാവനം ചെയ്ത റബ്ബർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനകളെ അതിജീവിച്ച് എല്ലാ മേഖലയിലും പുരോഗതി കൈവരിക്കുവാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ കടുത്തുരുത്തി മണ്ഡലം തല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലാ നിയോജക മണ്ഡലം നവകേരള സദസ്സിന്റെ യോഗത്തിൽ തോമസ് ചാഴിക്കാടൻ MP റബ്ബർ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ അനിഷ്ടത്തിന് കാരണമായിരുന്നു. വിഷയത്തിൽ കേരള കോൺഗ്രസ് മാനസികമായ പ്രതിഷേധത്തിലുമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് റബ്ബർ കർഷകരുടെ മേഖലയിലെത്തിയ മുഖ്യമന്ത്രി റബ്ബറിന്റെ വില തകർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി സംസാരിച്ചത്.